ഈ രാവിലെ സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ദോഷം കണ്ടുകൂടാതെ വണ്ണം നിർമ്മല ദൃഷ്ടിയുള്ളവനാണ് ദൈവം. ഹബക്കൂക്ക് 1:13. തിരുവചനത്തിൽ ദൈവത്തെക്കുറിച്ച് പറയുമ്പോഴൊക്കെ വിവരിക്കുവാൻ കഴിയാത്ത തരത്തിലുള്ള വിശുദ്ധിയും പരിശുദ്ധാത്മാവ് കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ദൈവത്തിൻ്റെ ആത്യന്തിക ഭാവം തന്നെ തന്നിലുള്ള വിശുദ്ധിയാണ്. ഇസ്രായേൽ മക്കൾക്ക് ദൈവം വെളിപ്പെടുത്തുമ്പോഴൊക്കെ തൻ്റെ വിശുദ്ധിയെയും പ്രഖ്യാപിച്ചു കൊണ്ടിരുന്നു. ലേവ്യപുസ്തകം വായിക്കുമ്പോൾ നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. ലേവ്യ 11:44. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു. ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങൾ നിങ്ങളെ തന്നെ വിശുദ്ധീകരിച്ച് വിശുദ്ധന്മാർ ആയിരിക്കണം. ഭൂമിയിൽ ഇഴയുന്ന യാതൊരു ഇഴജാതിയാലും നിങ്ങളെ തന്നെ അശുദ്ധമാക്കരുത്. ലേവ്യ 21:8. അതുകൊണ്ട് നീ അവനെ ശുദ്ധീകരിക്കണം. അവൻ നിന്റെ ദൈവത്തിന് ഭോജനയാഗം അർപ്പിക്കുന്നവനാകിയാൽ നീ അവനെ ശുദ്ധീകരിക്കണം. അവൻ നിനക്ക് വിശുദ്ധനായിരിക്കണം. നിങ്ങളെ ശുദ്ധീകരിക്കുന്ന യഹോവ ഞാൻ വിശുദ്ധനാകുന്നു. ലേവ്യ 19:2. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത്, നീ ഇസ്രായേൽ മക്കളുടെ സർവ്വസഭയോടും പറയേണ്ടത് എന്തെന്നാൽ, നിങ്ങളുടെ ദൈവമായ യഹോവ എന്ന ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കും. ലേവ്യ 20:26. നിങ്ങൾ എനിക്ക് വിശുദ്ധമായിരിക്കണം. യഹോവയായി ഞാൻ വിശുദ്ധനായതുകൊണ്ട് നിങ്ങളും എനിക്ക് വിശുദ്ധമായിരിക്കണം. നിങ്ങൾ എനിക്കുള്ളവർ ആയിരിക്കേണ്ടതിന് ഞാൻ നിങ്ങളെ ജാതികളിൽ നിന്നും വേർതിരിച്ചിരിക്കുന്നു. സ്തോത്രം. ഞാൻ വിശുദ്ധിയിൽ പൂരിതനായിരിക്കുന്നത് പോലെ തൻ്റെ ജനവും വിശുദ്ധിയിൽ നിലനിൽക്കണമെന്ന തീഷ്ണത ദൈവത്തിനുണ്ട്. വിശുദ്ധിയുടെ കണക്കെടുപ്പിലാണ് മിക്കപ്പോഴും അഭിഷിക്തന്മാർ ദൈവത്തെ പരാജയപ്പെടുത്താറുള്ളത്. ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്ന ഒരുവനെ പിശാച് ശ്രദ്ധിക്കുന്നത് വിശുദ്ധിയിൽ നിന്ന് പിൻവലിയുവാനുള്ള അവൻ്റെ മനോനിലയെ ആസ്പദമാക്കിയാണ്. എവിടെയൊക്കെ അഭിഷിക്തൻ പരാജയപ്പെട്ടിട്ടുണ്ടോ അവിടെയെല്ലാം ആദ്യം സംഭവിച്ചിട്ടുള്ളത് വിശുദ്ധി കൈവിടലായിരുന്നു. വിശുദ്ധി നഷ്ടപ്പെടുക എന്ന് പറയുന്നത് അശുദ്ധിയുടെ തള്ളിക്കയറ്റമാണല്ലോ. ഒരുവൻ അശുദ്ധിയാൽ ബാധിക്കപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ കൂടെയുള്ള സഹവാസമാണ് അവസാനിക്കുന്നത്. അവൻ്റെ മുൻപിൽ ദൈവമനസ്സും അടഞ്ഞു പോകും. അപ്പോഴേക്കും അഭിഷിക്തൻ പിശാചിനെ ചിരിവരുത്തിക്കൊണ്ട് ശുശ്രൂഷയിൽ നിന്ന് താഴേക്ക് പതിച്ചിട്ടുണ്ടാവും. മനുഷ്യന് സ്വയമേ ആർജിച്ചെടുക്കുവാൻ കഴിയാത്ത ഒന്നായി വിശുദ്ധിയുടെ തലം നിലകൊള്ളുന്നു. ഇവിടെയാണ് ഒരു ശുദ്ധീകരണ കാലത്തിൻ്റെ ആവശ്യകത വെളിപ്പെടുന്നത്. ശുദ്ധീകരണം കൂടാതെ ദൈവത്തെ കാണാൻ കഴിയുകയില്ല എന്ന് വചനത്തിൽ പരിശുദ്ധാത്മാവ് കുറിച്ചിരിക്കുന്നു. പഴയ നിയമ അഭിഷിക്തന്മാരോട് ദൈവം ഇടപെടുന്നത് അവരെ ശുദ്ധീകരിച്ചു കൊണ്ടായിരുന്നു. എപ്പോഴും വിശുദ്ധിയെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലുകൾ പഴയ നിയമത്തിലുണ്ടായിരുന്നു. മോശയോടും യോശുവയോടും കാലിലെ ചെരുപ്പഴിച്ച് കളയുക എന്ന് പറഞ്ഞുകൊണ്ടാണ് ദൈവം തൻ്റെ കൽപ്പനകൾ അവർക്ക് മുൻപിൽ വെളിപ്പെടുത്തുന്നത്. യാക്കോവിനെ ശ്രദ്ധിക്കുക. അന്യദേവന്മാരെ നീക്കി ശുദ്ധീകരണം പ്രാപിച്ചതിന് ശേഷമായിരുന്നു ഇസ്രായേൽ എന്ന പേരിലേക്ക് അവൻ മാറ്റപ്പെടുന്നത്. അതുപോലെ പഞ്ഞുനൂലങ്കി ധരിച്ച് ദൈവസാന്നിധ്യത്തോട് ചേർന്നിരുന്ന് ശമുവേൽ ബാലൻ ദൈവസ്വരം കേൾക്കുന്നത് 1 Samuel 2:18 വായിച്ചെടുക്കുവാൻ കഴിയും. വിശുദ്ധിയിലേക്ക് എത്തിച്ചതിന് ശേഷമായിരുന്നു ദൈവം അവരോടൊക്കെ ഇടപെട്ടിരുന്നത്. രാജ്ഞി എന്ന തലത്തിലേക്ക് എസ്തേർ മാറിയത് അന്തപുര പാലകനായ ഹേഗായിയുടെ വിചാരണയിൽ ശുദ്ധീകരണം കഴിഞ്ഞതിന് ശേഷമായിരുന്നു. എസ്തേർ 2:2-4. ഭൂമിയിലെ ഒരു രാജാവ് തൻ്റെ കൂടെ വസിക്കേണ്ടവളെ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് അവളെ ശുദ്ധീകരിച്ചിരുന്നുവെങ്കിൽ മഹോന്നതങ്ങളിൽ വാസം ചെയ്യുന്ന ദൈവം തൻ്റെ ശുശ്രൂഷകരെ തിരഞ്ഞെടുക്കുമ്പോൾ എത്രയധികം ശ്രദ്ധാലുവായിരിക്കും. പൗലോസ് അപ്പോസ്തലൻ ലേഖനങ്ങൾ എഴുതുമ്പോൾ വിശുദ്ധിയെക്കുറിച്ച് പലതവണ ആവർത്തിച്ചിട്ടുണ്ട്. അദ്ദേഹം എഴുതുമ്പോൾ നടത്തിയ അതിശ്രേഷ്ഠമായ ഒരു പ്രാർത്ഥനയോടെ കാണാം. 1:17-19. ആ പ്രാർത്ഥനയിൽ വിശുദ്ധന്മാരിലുള്ള ദൈവത്തിൻ്റെ അവകാശത്തിൻ്റെ മഹിമാധനത്തെക്കുറിച്ച് നാം അറിയണമെന്ന് പൗലോസ്
പ്രാർത്ഥിക്കുന്നു. ഒപ്പം നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം നാം അറിയണമെന്നും ആ പ്രാർത്ഥനയിലുണ്ട്. ദൈവശക്തി വ്യാപരിക്കപ്പെടുന്നത് വിശുദ്ധിയിലാണെന്നാണ് പൗലോസ് പറയുന്നത്. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെടുന്നവർ വിശുദ്ധിയിൽ നിലനിൽക്കുമ്പോഴാണ് ദൈവീയ മർമ്മങ്ങളും ശുശ്രൂഷയ ആഴങ്ങളും അവർക്ക് വെളിപ്പെടുന്നത്. യേശുവിനോടൊപ്പം ജീവിക്കുകയാണ് പ്രധാനമായി നാം ചെയ്യേണ്ടത്. പാപത്തിൻ്റെ പ്രലോഭനം കടന്നു വരുമ്പോൾ അവയെ യേശുവിനു മുന്നിൽ നിരത്തുവാനുള്ള മനസ്സുള്ളവരാണ് അഭിഷിക്തരായി തുടരുന്നു. ക്രിസ്തുവിൽ നാം നീതീകരിക്കപ്പെട്ടത് അതുവരെയുള്ള പാപങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കപ്പെട്ട രീതിയിലാണ്. ഇവിടെ ശുശ്രൂഷയേക്കാൾ പ്രധാനം വിശുദ്ധിയാണെന്ന് വരുന്നു. മനുഷ്യന് ദൈവവുമായുള്ള സഖിത്വം എങ്ങനെയും ഇല്ലാതാക്കുവാൻ പിശാച് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഒരു അഭിഷിക്തനെ അവൻ നോട്ടമിടുമ്പോൾ അവൻ എപ്രകാരം ദൈവത്തിനായി പ്രയോജനപ്പെടുന്നു എന്നത് അവൻ കണക്കിടുന്നതേയില്ല. അവൻ്റെ ലക്ഷ്യം വിശുദ്ധിയെ തകർക്കുക എന്നതാണ്. ഒരിക്കൽ വിശുദ്ധിയിൽ നിന്ന് നാം മാറ്റപ്പെട്ടാൽ ദൈവവും നമ്മോടൊപ്പം ഇല്ല എന്നുള്ളതാണ് വിശ്വസിക്കേണ്ടത്. നമ്മിൽ നിന്ന് ദൈവത്തെ പിരിക്കുവാൻ പിശാചിന് കഴിയുകയില്ല. എന്നാൽ നമ്മിൽ അശുദ്ധിയുടെ വിത്ത് പാകുന്നത് വഴി അവനത് സാധിച്ചെടുക്കും. ദൈവത്തെക്കുറിച്ച് പാപത്തോട് അടുത്തുകൂടാതെ വേണം വിശുദ്ധിയിൽ അതിഭയങ്കരനാണെന്ന് തിരുവേദനം പറയുന്നു. ഞാൻ ആദ്യം വായിച്ച വാക്യം ഹബക്കൂക്കൊന്നിൻ്റെ 13. നാം എത്തിച്ചേരേണ്ടത് വിശുദ്ധിയുടെ ആസ്ഥാനത്തിലേക്കാണ്. പിശാചിന് ദൈവത്തെ പ്രലോഭിപ്പിക്കാൻ കഴിയാത്തതുപോലെ ഒടുവിൽ നമ്മെയും അവൻ്റെ തന്ത്രങ്ങളിൽ വീഴിക്കുവാൻ കഴിയാതെ വരും. നാം വചനം പ്രസംഗിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ, വീര്യപ്രവൃത്തികൾ ചെയ്യുമ്പോൾ നമ്മിലൂടെ ദൈവീയ അനുഗ്രഹങ്ങൾ പകരപ്പെടുകയാണ്. ആ ശുശ്രൂഷകളെക്കാൾ ഉപരി നാം എത്രത്തോളം വിശുദ്ധിയിൽ എരിവോടെ നിൽക്കുന്നു എന്നതാണ് ദൈവം ശ്രദ്ധിക്കുന്നത്. എബ്രായർ 4:1 പറയുന്നു, നമ്മെ ദൈവം വിശുദ്ധിക്ക് എത്ര വിളിച്ചത് എന്ന്. 1 പത്രോസ് 1:15 വിളിച്ച വിശുദ്ധനത്വമാണ് നാം വിശുദ്ധരായിരിക്കണമെന്ന് വചനം പഠിപ്പിക്കുന്നു. റോമർ 8 27 ആത്മാവ് പക്ഷവാതം ചെയ്യുന്നത് വിശുദ്ധർക്ക് വേണ്ടിയാണ് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ നാളുകളിൽ പലർക്കും വിശുദ്ധിയെക്കുറിച്ചുള്ള ഭയമില്ലാതെ പോകുന്നു. നാമും ആ ഗണത്തിൽ പെടാതിരിക്കട്ടെ. വാസ്തവത്തിൽ ദൈവം നമ്മെ ക്ഷണിക്കുന്നത് അവൻ്റെ വിശുദ്ധിയോട് താരതമ്യം അല്ലെങ്കിൽ താതാത്മ്യം പ്രാപിക്കുവാനാണ്. അങ്ങനെ വിശുദ്ധിയുടെ മനോഹാരിത ഒരു ദീപമായി നമ്മിൽ പ്രകാശിക്കുമ്പോഴാണ് ദൈവമനസ്സിനോട് ചാരിയിരുന്ന് തൻ്റെ ഹിതം ചെയ്യുവാനായി നാം നിയോഗിക്കപ്പെടുന്നത്. ഈ വചനങ്ങൾ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.